ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു സോഡിയ്ക്ക് അക്കാഡമി ആൻഡ് വി ആർ ഡിസ്കസിംഗ് യൂണിറ്റ് ടെസ്റ്റ് ഫിഫ്റ്റി നമ്മൾ അമ്പതാമത്തെ യൂണിറ്റ് ടെസ്റ്റ് ഡിസ്കഷൻ എത്തിക്കഴിഞ്ഞു അതായത് അമ്പത് ഇന്റു അഞ്ച് ഇരുന്നൂറ്റമ്പത് ചോദ്യങ്ങളുടെ ഡിസ്കഷനിലോട്ട് നമ്മൾ ആയിക്കഴിഞ്ഞു മോഡൽ എക്സാംസ് ഏകദേശം പത്ത് പന്ത്രണ്ട് ആകുന്നു അപ്പൊ നമ്മളെല്ലാം കൂടി ആയിരത്തി അഞ്ഞൂറോളം ഫ്രീ ക്വസ്റ്റൻ ഡിസ്കഷനിലോട്ട് നമ്മൾ സോഡിയാക്ക് നിങ്ങൾക്ക് വേണ്ടി എത്തിക്കഴിഞ്ഞു ഇതെല്ലാം തന്നെ സോഡിയാക്കിന്റെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ് ഐ ഹോപ്പ് യു ആൾ ഹാവ് സബ്സ്ക്രൈബ് ദി യൂട്യൂബ് ചാനൽ ചെയ്തിരിക്കാൻ നഷ്ടമുള്ള ഒരു കാര്യമല്ല അക്കാഡമിക് അപ്ഡേറ്റ്സ് കിട്ടുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സ് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലും എല്ലാവരും നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാകും എല്ലായിടത്തൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സോ ദാറ്റ് ലെറ്റ് ദം ഓൺ സബ്സ്ക്രൈബ് ബിക്കോസ് വോട്ട് ഐ വാണ്ട് ടു മേക്ക് ഇറ്റ് എ ഹെൽത്ത് കെയർ പ്ലാറ്റ്ഫോം ഏറ്റവും കോമ്പറ്റേറ്റീവ് ആയിട്ട് നമ്മുടെ നഴ്സുമാർ എത്തുന്ന ഒരു എത്തണം കാരണം സോഡിയാക്ക് അത്രയും ഒരു ലീഡിംഗ് സെന്റർ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ കൂടുതൽ ആൾക്കാർ രാജ്യത്തിന് പുറത്തും അകത്തും എല്ലാം സോഡിയാക്കിന്റെ ഓൺലൈൻ ക്ലാസ് അപ്രോച്ച് ചെയ്യുമ്പോൾ ി ആസ് എൻ അക്കാഡമിക് ഹെഡിന്റെ ഉത്തരവാദിത്വം കൂടുകയാണ് അത്രത്തോളം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് മറ്റുള്ളവരെല്ലാരും ചെയ്യാത്ത സാധ്യതകളിലൂടെ നമ്മൾ മുന്നോട്ട് പോവുക അതുപോലെ തന്നെ ക്ലാസിന്റെ എങ്ങനെയെല്ലാം അപ്ഡേറ്റ്സുകൾ തരിക ക്വാളിറ്റി ഉള്ള ട്രെയിനിങ് ക്വാളിറ്റിയുള്ള ഫാക്കൾട്ടി എക്സ്പീരിയൻസ് ഹാൻഡ് ഇതെല്ലാം തന്നെ ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടാണ് ഞാൻ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ അത്തരത്തിൽ എനിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വളരെ വലുതാണ് നിങ്ങൾ എന്നെ അത്രത്തോളം സഹായിക്കുന്നതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് അത്രത്തോളം കുട്ടികൾ നമ്മുടെ സെന്ററിൽ വരുന്നുണ്ട് ട്യൂട്ടർ ബാച്ചിനാണെങ്കിലും സ്റ്റാഫ് നേഴ്സ് ബാച്ച് ആണെങ്കിലും മറ്റ് പാരാമെഡിക്കും ജെച്ച് ഐ വിളിച്ചു വളരെ ചുരുക്കം സമയം കൊണ്ട് ഒരുപാട് ജോയിൻ ചെയ്തു സോ ഒരു വൈബ്രന്റ് പ്ലാറ്റ്ഫോമിലോട്ട് നമ്മൾ മുന്നോട്ട് പോയി മൂവ് ലൈക് ദിസ് ഓക്കെ അപ്പോ എനിക്ക് അടുത്ത് പറയാനുള്ള കാര്യം നമ്മുടെ അമ്പതാമത്തെ യൂണിറ്റ് ടെസ്റ്റ് നമ്മളിപ്പം ആയിരത്തി അഞ്ഞൂറാമത്തെ ചോദ്യത്തോളം നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ ശരി ഇതിലെ ചോദ്യങ്ങൾ ദ എബിലിറ്റി ഓഫ് എ പേഴ്സൺ റിക്കവർ ഫ്രം എ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ നമ്മൾ അതിനെന്ത് അതിന് റെസൈലൻസ് എന്ന് പറയും ഞാനത് ഓൾഡ് ഏജ് അല്ലെങ്കിൽ നമ്മൾ സ്ട്രെസ്ഫുൾ ക്രൈസിസ് എന്നൊക്കെ പറഞ്ഞ കുറെ ടോപ്പിക് നമ്മൾ പഠിക്കാനുണ്ട് അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യും സോ ദർ എബിലിറ്റി ടു റിക്കവർ ഫ്രം എ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ റെസൈലൻസ് എന്നാണ് പറയുന്നത് രണ്ട് ഇൻ ഹെൽപ്പിംഗ് ടു റിസോൾവ് എ ക്രൈസിസ് സിറ്റുവേഷൻ ഇറ്റ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ നഴ്സ് ടു റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഇൻവോൾഡ് ദ പേഴ്സൺ തെറാപ്പി ഗ്രൂപ്പ് അതായത് ആക്ച്വലി നമ്മൾ ക്രൈസിസ് എന്ന് പറയുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് എന്താണ് ക്രൈസിസ് എന്താണ് ക്രൈസിസ് ഇന്റർവെൻഷൻ ക്രൈസിസ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം ടൈപ്സ് ഓഫ് ക്രൈസിസ് മെച്ചുറേഷനൽ ഡിസ്പോസിഷൻ അങ്ങനെ പല കാര്യങ്ങൾ പഠിക്കും അവിടെ പി എസ് സി എന്നൊരു വാക്ക് ഓർമ്മിക്കാം പെർസെപ്ഷൻ ഓഫ് ദി ഈവന്റ് സിറ്റുവേഷണൽ സപ്പോർട്ട് കോപ്പിംഗ് മെക്കാനിസം ഈ മൂന്ന് കാര്യങ്ങളാണ് ക്രൈസിന്റെ റെസൊല്യൂഷൻ നമ്മളെ സഹായിക്കുന്നത് ഒരു ഇവന്റ് എങ്ങനെയാണ് പ്രസീവ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ഒരു ഈവെന്റിനെ പ്രസീവ് ചെയ്യുന്ന അതുപോലെ ആകണമെന്നില്ല നിങ്ങൾ ഒരാൾ പ്രസീവ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ട് തോന്നാം പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ തോന്നണമെന്നില്ല സിറ്റുവേഷണൽ സപ്പോർട്ട് എങ്ങനെയൊക്കെയാണ് നമ്മുടെ സപ്പോർട്ട് സിസ്റ്റം ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെയാണ് കോപ്പിംഗ് മെക്കാനിസം മുന്നേ ഒരു ഈവന്റ് നടന്നിട്ടുള്ളവരാണെങ്കിൽ അത് എങ്ങനെയാണ് കോപ്പ് അപ്പ് ചെയ്തത് സോ ഇതെല്ലാമാണ് ഒരു ക്രൈസിസ് മാനേജ്മെന്റിനെ സഹായിക്കുന്നത് മൂന്ന് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഫോർ പ്രിവെന്റിങ് സൂയിസൈഡ് ഏതാണ് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ടേക്ക് സൂയിസൈഡ് ജസ്റ്റേഴ്സ്ലി ഐ നോട്ടിഫൈ സൈക്കാട്രിസ്റ്റ് പല മിസ്കൺസെപ്ഷൻസ് ഉണ്ട് സൂയിസൈഡിനെ കുറിച്ച് പറയുന്നവർ ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മൾ അത്തരത്തിലുള്ള സൂയിസൈഡ് ത്രെട്ടോ ജസ്റ്റേഴ്സോ ഉള്ളവരെ എല്ലാം തന്നെ സീരിയസ് ആയിട്ട് കണ്ട് അവർക്ക് നമ്മള് ഒരു സൈക്കാട്രിസ്റ്റോട് നോട്ടിഫൈ ചെയ്യണം മെഡിക്കേഷൻസ് ആരംഭിക്കണമെങ്കിൽ അതിന്റെ ഡിപ്രഷനായിരിക്കും അടിസ്ഥാന കാരണം അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം പിന്നെ നമ്മൾ ലൈൻ ഓഫ് മാനേജ്മെന്റായിട്ട് മുന്നോട്ട് പോകണം ആൻഡ് ഓൾവേസ് ടോക്ക് ടു ദ പേഷ്യൻറ്റ് ഡയറക്ട്ലി നിങ്ങൾക്ക് സൂയിസൈഡൽ തോട്ട് മനസ്സിലുണ്ടോ എന്നുള്ളത് നേരിട്ട് ചോദിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്റർവെൻഷന്റെ ഭാഗമായിട്ട് നാല് ഫാദർ ഓഫ് കീമോതെറാപ്പി ഫാദർ ഓഫ് കീമോ തെറപ്പി എന്ന് പറയപ്പെടുന്ന ആണ് നമ്മൾ മൈക്രോബയോളജിയിൽ കുറെ പേഴ്സണാലിറ്റി ഇത് പറഞ്ഞിരിക്കുന്ന ഫാദർ ഓഫ് മൈക്രോബയോളജി ലൂയി പാസ്റ്റർ ഫാദർ ഓഫ് മെഡിക്കൽ മൈക്രോബയോളജി റോബർട്ട് കോസ് പെൻസിലും കണ്ടുപിടിച്ച അലക്സാണ്ടർ ഫ്ലമിംഗ് ഫാദർ ഓഫ് കീമോതെറാപ്പി പോൾ ഏർലിച്ച് പേരിലൊക്കെ ഓർമ്മിക്കുക ഞാൻ കൂടുതലായിട്ട് മൈക്രോബയോജിയിൽ ഡിസ്കസ് ചെയ്യാം ലാസ്റ്റ് വൺ ദ പ്രോബ്ലം ഓഫ് സെപ്പറേഷൻ ആൻസൈറ്റി ഇനിഷ്യലി ഒക്കേഴ്സ് ഡ്യൂറിങ് നമ്മൾ ഇൻഫൻസിയിൽ വരുന്ന ഒരു കാര്യമാണ് അതായത് ഓറൽ സ്റ്റേജ് നമ്മൾ സെപ്പറേഷൻ ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ പീഡിയാട്രിക്സിലും പഠിക്കും അത് ഇനിഷ്യലി ഒക്കെ ചെയ്യുന്നത് ഓറൽ സ്റ്റേജിലാണ് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അപ്പം എങ്ങനെയൊക്കെയാണ് ഏത് പീരീഡിൽ ഉണ്ടായിരിക്കും ഏതെല്ലാം വീക്ക് എന്നുള്ളത് നമ്മൾ പീഡിയാട്രിക്സിന്റെ ക്ലാസ്സിലും സൈക്കാട്രിക്കിലും അത് മെൻഷൻ ചെയ്യുന്നുണ്ട് സോ അമ്പതാമത്തെ യൂണിറ്റ് ടെസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യുക താങ്ക് യു സോ മച്ച്